എല്ലാതരം ഫാമിലിക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഇതെങ്ങനെയാന്ന് വെച്ചാല് ഒരു പുതിയ ജനറേഷനും പുതിയ വൈബും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ അച്ഛൻ മക്കളും അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ. പഴയ അല്ലെങ്കിൽ ഭയങ്കര ഓർത്തഡോക്സ് ചിന്താഗതി എന്ന് വെച്ച് നടക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമല്ല അത്. എല്ലാത്തരം പ്രേക്ഷകർക്കും യൂത്ത് ആണ് മനസ്സിൽ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പടം. ഈ യുവത്വം എന്ന് പറഞ്ഞ മനസ്സിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പ്രായത്തിലല്ല. ഞാൻ കണ്ടില്ലേ അല്ല ഒരു ബോധവൽക്കരണം അല്ല ഒരു ബോധമില്ലാണ്ട് തുരത്തം ചെയ്തതാണ്. നല്ല ബോധത്തോടെ ചെയ്തൊരു സിനിമയാണത്, നല്ല ബോധമില്ലാണ്ട് ചെയ്ത സിനിമയല്ല. മോനെ കൂടത്തായിലെ ജോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ 14 വർഷം കൊണ്ട് 6 പേരെ കൊന്നു. ഇപ്പൊ അടുത്ത് തിരുവല്ല ഇലന്തൂരില് നരബലി നടത്തി. ഇതൊക്കെ സിനിമ കണ്ടിട്ടാണോ? ദൃശ്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ MDMA കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എല്ലാ ദിവസവും 2-3 പേരെ അറസ്റ്റ് ചെയ്തതായിട്ട് പത്രത്തിലോ ന്യൂസിലോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ഇത് ഇറങ്ങിയിട്ടാണോ? നല്ല സമയം ഇറങ്ങിയിട്ടാണോ? ഇത് ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. നമ്മൾ ആ സാധനങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചു. നമ്മൾ വേറെ ലോകം പുരോഗമിക്കുന്നവരും അക്രമവാസന കുറഞ്ഞു വരെയെന്നാണ് മനുഷ്യന്. പഴയ കാലത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഒരു എന്താ പറയുക, ഒരു ചക്കയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെട്ടിച്ചത്ത ആളുകൾ അവിടെ. അല്ല അതിപ്പോ സർക്കാർ തന്നെ ലഹരി വിൽക്കണോണ്ട്. ഫുട്ബോളിൽ ഫൈനലിലത് എത്ര കോടി രൂപ മദ്യമാണോ വിറ്റത്? സർക്കാരിന്റെ മെയിൻ ഗവർണറിനെ വിമർശിക്കുന്നു. സർക്കാരിന്റെ മെയിൻ നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. സർക്കാരിന്റെ വരുമാനം തന്നെ, സർക്കാർ ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം തന്നെ ഇതും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ അവർ സന്തോഷകരമായി ജീവിക്കട്ടെ അല്ലെങ്കിൽ നല്ല ദാമ്പത്യം അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്ന പരിപാടികളൊന്നും അല്ല. ഒരു സിനിമ നമ്മൾ ഈ സമൂഹത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിനിമ. എല്ലാ ദിവസവും പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, MDMA പിടിച്ചു. അതിന്റെ അർത്ഥം ഇവിടെ ഉപയോഗിക്കുന്ന കാരണമാണ് ഇത് പിടിക്കുന്നത് അല്ലേ? അപ്പോ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവണ ഒരു ദിവസം ഉണ്ടാവണ കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു ഇൻസിഡൻസ് ഇത്. ഈ ഒരു അതൊരു ഫണ്ട് സ്റ്റോണർ ആണ്, അത് ആ ഒരു രീതിയിൽ എടുക്കുക. പിന്നെ എല്ലാതരം സിനിമകളും വരണം ഒരു ഇൻഡസ്ട്രിയിൽ, എല്ലാതരം സിനിമയും വരണം. ഈ ബോധവൽക്കരണം അല്ലെങ്കിൽ സന്ദേശം നൽകണ സിനിമകൾ മാത്രമാണെങ്കിൽ ഹോളിവുഡ് ഇൻഡസ്ട്രി ഉണ്ടാവോ? ഉണ്ടാവോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതറിയാം. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കുത്തിത്തിരിപ്പിനുള്ള ചോദ്യം ഉണ്ടാക്കുന്നത്? അല്ല അത് അല്ലേ, നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തോ. അല്ലാതെ നാളെ ഇനി സിനിമ നമ്മള് കള്ള് സിഗരറ്റ് ഇതൊക്കെ നമ്മൾ എഴുതി കാണിക്കുന്ന പോലെ ഇതൊക്കെ സിനിമയിൽ സ്ഥിരമായിട്ട് ഇതൊക്കെ ലഹരി വസ്തുക്കൾ തന്നെയല്ലേ? നാളെ ഇതും സിനിമയിൽ വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മള് ഞാൻ പറയാം, മമ്മുക്കാട സിനിമ ഉണ്ടല്ലോ, അമൽ നീരദിന്റെ പടം ലാസ്റ്റ് ഇറങ്ങി, അതില് എന്താണ് ടച്ചിങ് സൈഡ് പഞ്ചാര എന്ന് ചോദിച്ചത് MDMA-ന്. ആദ്യമായിട്ടുള്ള സിനിമയിൽ വന്നത് വരുന്നത് അല്ല, അത് പഴയ കാലം മുതലേ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വ്യൂഹം പടത്തിലുണ്ട്.